വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവസ്നേഹത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മരിയൻ യുക്രിസ്റ്റിക് മിനിസ്ട്രിയിലെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ സന്തോഷങ്ങളിലും എല്ലാം ആ ദൈവിക സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. ഈ വലിയ സാന്നിധ്യം ഓർത്തുകൊണ്ട് നല്ല തമ്പുരാൻ നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ജ്ഞാനത്തിന്റെ പുസ്തകം 11:24 വാക്യത്തില് ഇപ്രകാരം പറയുന്നത്, അങ്ങ് എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല, ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അതേ സ്നേഹമുള്ളവരെ, ദൈവം എല്ലാ വ്യക്തികളെയും എല്ലാ വസ്തുക്കളെയും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ദൈവം സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഒരുപക്ഷെ ഞാൻ പാപിയായിരിക്കാം, ബലഹീനനായിരിക്കാം, എന്നിൽ കുറവുകൾ ഉണ്ടാകുമായിരിക്കാം, ഞാൻ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നില്ലായിരിക്കാം, ദൈവത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നില്ലായിരിക്കാം, അവരോട് കരുണ കാണിക്കുന്നില്ലായിരിക്കാം, എങ്കിലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ സകല ജന്തുക്കള്, സകല മൃഗങ്ങള്, സകല സസ്യജാലങ്ങള് എല്ലാം ദൈവം സ്നേഹിക്കുന്നു. എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് ശത്രുവായിട്ട് ആരുമില്ല. എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ചില സന്തോഷമില്ലായ്മ, അല്ലെങ്കിൽ അസന്തുഷ്ടമായ ചില എൻ്റെ മനസ്സിലെ ചില കാര്യങ്ങൾ ഒക്കെ എനിക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. കാരണം ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം ദ്വേഷിക്കുന്നില്ല, ദൈവം വെറുക്കുന്നില്ല, എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എന്നോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു വ്യക്തിയോട് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കണം, എന്നെ ഉദ്രവിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കണം. കാരണം ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ, ഈശോയുടെ കണ്ണുകളിലൂടെ നാം ആ വ്യക്തിയെ കാണുമ്പോൾ, ഈശോയുടെ ഹൃദയത്തോടുകൂടി ഞാൻ ആ വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ കരങ്ങളിലൂടെ ആ വ്യക്തിയെ ഞാൻ സ്വീകരിക്കുമ്പോൾ, തീർച്ചയായിട്ടും എനിക്ക് ആ വ്യക്തിയില് എന്റെ ഈശോയെ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ആ വ്യക്തി എന്റെ ജീവിതത്തില് ചില ബുദ്ധിമുട്ടുകൾ, ആ വ്യക്തി വഴി എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി അതൊന്നും നോക്കാതെ ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ സ്നേഹം എനിക്ക് എൻ്റെ ഹൃദയത്തില്, എൻ്റെ മനസ്സില്, എൻ്റെ ജീവിതത്തില് എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇനി ഏതെങ്കിലും വ്യക്തിയോട് എനിക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം. കാരണം ദൈവം ആ വ്യക്തിയോട് ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചാൽ തീർച്ചയായിട്ടും ഞാനും ക്ഷമിക്കുവാൻ കടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ കടപ്പെട്ടവളാണ്. അതേ സ്നേഹമുള്ളവരെ,
ദൈവം എല്ലാത്തിനെയും സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്ത് പോയപ്പോൾ സൈഡിലുള്ള ഒരു മുൾച്ചെടി ഒരുപക്ഷെ അത് സ്പർശിച്ചപ്പോൾ നമുക്ക് വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ സമയം നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കാം. എങ്കിലും അതിലെ ആ പുഷ്പത്തെ നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ, ആ സുന്ദരമായ ആ പൂവിനെ നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് ദൈവം ആ ഒരു ചെടിയെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കും. അതിലെല്ലാം കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒരിക്കലും നിരാശപ്പെടുവാൻ പാടില്ല. കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ എന്നോട് കരുണ കാണിക്കുന്നവനാണ്. അവരിൽ ഞാൻ ആശ്രയിച്ച് ജീവിച്ചാൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ എല്ലാം പ്രപഞ്ചം ബഹുമാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം വിശുദ്ധിയിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ്. പ്രപഞ്ചത്തിലെ സകല ജന്തുക്കളും ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കൂട്ടുകാരനായിരുന്നു. കാരണം പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്നു. നമ്മളും വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ചം നമ്മളെ സ്നേഹിക്കും. എന്നിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ സാധിക്കാതെ വരുന്നതും, പ്രപഞ്ചം എന്നെ സ്നേഹിക്കാത്തതും, ഈ ഭൂമി എന്നെ സ്നേഹിക്കാത്തതും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എല്ലാം ദൈവകൃപയ്ക്കായി നമുക്ക് വിട്ടുകൊടുക്കാം. എല്ലാം ഈശോയുടെ ദാനമാണ്, ഈശോയുടെ കൃപയാണ്. ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എന്നിൽ ദൈവസ്നേഹത്തിന്റെ ആ വ്യാപ്തി വർദ്ധിക്കുകയും അതുവഴിയായിട്ട് എനിക്ക് സന്തോഷത്തോടെയും വിശുദ്ധിയോടെയും നിർമ്മലമായ ഹൃദയത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും ജീവിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. നമുക്കും ഇന്ന് മുതൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, സ്നേഹം കൊണ്ട് നിറയ്ക്കാം. സ്നേഹം നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ വെറുപ്പിനും വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും സ്ഥാനമില്ല. ഒരുപക്ഷെ കുടുംബത്തിൽ കലഹമുണ്ട്, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് സ്നേഹിക്കാം. സ്നേഹിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ആ ദൈവിക സാന്നിധ്യം നാം ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അമ്മ നമ്മളോട് കൂടെയുണ്ട്. ജപമാല കൂടാതെ ചൊല്ലി പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലുമ്പോഴത്തേക്കും നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും. ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞേക്കും ഈശോയുടെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. മരിയൻ യൂക്കറിസ്റ്റിക് മിനിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പീയൂസ് 9 മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് നിങ്ങൾ അറിഞ്ഞുവോ? KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായ അഭിവന്യ സാമുവേൽ മാർ അയർനേസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യം ഇതാ അണിനിരക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? MEM ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ, ഈ സൈന്യനിരയുടെ ഭാഗമാകും.